അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, റൈസ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. വ്യത്യസ്ത രീതിയിൽ നാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഗ്യാസിൽ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഞാൻ വെള്ളം, ഇത് നോർമൽ വാട്ടറാണ്, അപ്പോൾ ഒരു ഒരു കപ്പ് പിന്നെ ഒന്നേകാൽ കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് പാനിലോട്ട്. ഇത് ഒന്ന് കലക്കട്ടെ വെള്ളം. ഈ വെള്ളത്തിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഈ വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളക്കാൻ തുടങ്ങി ഇതിന് തീ സിമ്മിൽ ആക്കി കൊണ്ട് വേണം. ഈ വെള്ളത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യണം. ഇപ്പോൾ തീ പറ്റ സിമ്മിലാക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ കുറേശ്ശെ വേണം ആഡ് ചെയ്യാൻ. ഒരുമിച്ച് ആഡ് ചെയ്യരുത്, ലംസോ. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ചൂടുള്ള വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. പച്ചവെള്ളം ആഡ് ചെയ്യരുത്, തിളപ്പിച്ച വെള്ളം വേണം ആഡ് ചെയ്യാൻ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷൻ ആണ്, പക്ഷേ ഇത് ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറും നല്ല ടെക്സ്ചറും കിട്ടും ഫ്രഞ്ച് ഫ്രൈസിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാതെ പ്ലെയിനായിട്ട് അരിപ്പൊടികൾ മാത്രം ഉണ്ടാക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ അളവ് ഒരു അരിക്ക് വ്യത്യാസം വരും, അരിപ്പൊടിക്ക് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് അരിപ്പൊടി, നിങ്ങൾക്കിങ്ങനെ അത്ര വാട്ടർ കണ്ടൻറ്റ് കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് വെള്ളം കുറച്ച് കുറവായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം നന്നായി മിക്സ് ചെയ്യാം. ചൂടുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത്. നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ട് ഇനി ഇത് മൂടി വെച്ച് 30 സെക്കൻഡോളം ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 30 സെക്കൻഡ് മതി കേട്ടോ. അപ്പോൾ പറ്റ സിമ്മിലിട്ടിട്ട് വേണം വയ്ക്കാൻ. 30 സെക്കൻഡോളം ഞാൻ ഈ മൂടി മാറ്റാണ്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. അതിൽ തന്നെ വെക്കരുത്, ഇത് ചൂടിലിത് ഇതിനെയും അടി പിടിക്കും. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റട്ടത്. ഞാനിതിപ്പോൾ വേറൊരു ബൗളിലോട്ട് മാറ്റി. ഇതിപ്പോൾ നല്ല ചൂടാണ്, ടച്ച് ചെയ്യാൻ നല്ല ചൂടുണ്ടത്. നമുക്ക് കയ്യിൽ ടച്ച് ചെയ്യാൻ പറ്റിയ ചൂടാകുമ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കണം. തണുക്കാൻ പാടില്ല, ഒരുപാടങ്ങ് തണുക്കരുത്. ചെറിയ ചൂട് തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്ക് ഞാൻ ബൗളൊന്ന് മാറ്റിയിട്ട് കുഴക്കാൻ സൗകര്യത്തിന്. അപ്പോൾ ഇത് ചൂട്, ഇപ്പം എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയ ചൂടാവുമ്പോൾ ഇതൊന്നും കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുഴക്കുമ്പോൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ഇട്ട വെള്ളമേ ഉള്ളൂ, പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പരത്തെടുക്കണം. ഒന്ന് പരത്താനൊരു പലവ് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈമലും കുറച്ച് ഓയിലാക്കിയിട്ട് വേണം ഇതൊന്ന് പരത്തെടുക്കണം. നമ്മൾ മാവിന്ന് കുറച്ച് വലിയൊരു പോർഷൻ എടുത്തിട്ട് ഇതിനി പരത്താണ് ഞാൻ. എക്സാക്റ്റ് റൗണ്ട് ഷേപ്പ് ആണെന്നൊന്നുമില്ല, പിന്നെ ഒരുപാടൊന്ന് കട്ടി കുറയും വേണ്ടോ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ തിക്നെസ് ഇല്ല. പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോൻ്റെ തിക്നെസ് ഇല്ല. ആ തിക്നെസ് വേണം പരത്തെടുക്കാൻ. ഒരുപാടൊന്ന് കട്ടി കുറയണ്ട. അപ്പോൾ നമ്മളിത് റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ ഇത്ര ഒരു കട്ടിയിൽ വേണത് പരത്തെടുക്കാൻ. ഇതാ ഈ ഒരു കട്ടിയിൽ വേണം, ഒരുപാട് കട്ടി കുറയരുത്. ഇനി ഇത് നമുക്ക് റെക്ടാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാം. നമുക്ക് നല്ല നല്ല സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഒട്ടി പിടിക്കണമെങ്കിൽ കത്തിന് കുറച്ച് എണ്ണ പുരട്ടാൻ മതി കേട്ടോ. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കത്തിന് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു തിക്നെസ്സോ ഇങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. ഇതേ രീതിയിൽ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഗ്യാസിൽ പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിണ്ട്. ഈ എണ്ണയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് വേവിക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. ഇതെല്ലാം ഇപ്പം നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇത് കോരിയെടുക്കുകയാണ്. ഇതേ രീതിയിൽ ബാക്കി ബാച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരതാ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സൗണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത്. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാം. നമുക്ക് കുറച്ച് മസാലകൾ ഇട്ടിട്ട് അപ്പോൾ അതിങ്ങനെ നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1¼ ടീസ്പൂൺ ചാട്ട് മസാല. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ, ഇതിലോട്ട് ആഡ് ചെയ്യാം. എനിക്കൊരു സൗണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാത്ത ക്രിസ്പിയാണിത്. എല്ലായിടത്തും മസാല അപ്പോൾ ഇതായിട്ട് ഞാൻ മസാല കൂട്ട് ചെയ്ത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഫ്ലേവർ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു റെസിപ്പിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ളു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈ ആണിത്. ഡ്രൈട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 15 ദിവസം വരെ ഇത് ക്രിസ്പി ആയിട്ടാണ് നിൽക്കും. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റ് ഫീഡ്ബാക്കിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കണും ഒന്ന് അമർത്താം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.